പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP പറയുന്ന നുണകൾ ജനങ്ങളോട് ആവർത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തവരാണ് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളായ ഗോദി മീഡിയ. ഗോദി മീഡിയ എപ്പോഴും നരേന്ദ്രമോദിയുടെയും BJPയുടെയും നുണകൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു നുണ ആവർത്തിച്ച ഒരു ഗോദി മീഡിയ അവതാരകയ്ക്ക് കോൺഗ്രസ് നേതാവും പ്രമുഖ വക്കീലുമായ കപിൽ സിബലിൽ നിന്നും കനത്ത ഒരു തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ANIയുടെ എഡിറ്ററും ഗോദി മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു അവതാരകയുമായ സ്മിത പ്രകാശിനാണ് കപിൽ സിബലിൽ നിന്നും കണക്കിന് കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ച് പറഞ്ഞൊരു നുണ ഇന്റർവ്യൂവിൽ ആവർത്തിച്ച സ്മിത പ്രകാശിനെ കപിൽ സിബൽ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന്റെ വീഡിയോ ദൃശ്യം ഒന്ന് കാണാം. The manifesto saying assets. Which manifesto so says the assets? The Congress manifesto says. The Congress manifesto says that we believe now. Show me. You again, just read it for me. When the Congress manifesto. Please, before you once you make that the statement. The interpretation of Now you have contradicted yourself. You said Congress manifesto says it. Now you say interpretation. So, yes, because no. One minute. According to Chidambaram ji, he says CAA. को हम हटा देंगे नाउ डोंट गो टू सीए वी विल कम टू सीए फर्स्ट लेट्स स्टिक टू दैट टॉपिक नो वी आर टॉकिंग अबाउट द मैनिफेस्टो यस मिस यू कांट बी इंटरव्यूइंग मी एंड चेंजिंग टॉपिक्स यू फर्स्ट टोल्ड मी यू जस्ट सेड कांग्रेस मैनिफेस्टो सेज मैनिफेस्टो टॉक्स अबाउट इक्विटेबल डिस्ट्रीब्यूशन ऑफ व्हाट आई डोंट ऑफ व्हाट एट प्रेजेंट ऑफ एसेट्स ऑफ इक्विटेबल एग्जैक्ट वर्ड वन सेकंड आई विल टेल यू द वर्ड्स आर्टिकल 39 ऑफ द कॉन्स्टिट्यूशन 39B सेज द resources of the community shall be so distributed as to subserve the common good. This is what the manifesto says. Tell me what's wrong with it. So now when you say that interpretation is different. No. Tell me what's wrong with this is the constitution. No, that's fine. Am I arguing about the constitution? What I'm saying is that when the Congress picks it up, then it's equal game for the So if the Congress picks up words of the constitution, it is wrong. So what they have said, what Prime Minister Modi said. Prime Minister Modi is used to making statements which are far away from the truth. Prime Minister Modi also said that the Mangal Sutra of Hindu women will be given over and the assets will be taken and given to those who produce more children. All right. Please now, ask. Please answer that. Yeah, I will. Why did he say that? So when is that the truth? So let me answer this. ഈ വീഡിയോയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. നരേന്ദ്രമോദി പറഞ്ഞ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞ ആ നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു പ്രമുഖ വാർത്താ ഏജൻസിയായ ANIയുടെ എഡിറ്റർ കൂടിയായ സ്മിത പ്രകാശ്. പക്ഷേ സ്മിത പ്രകാശിന് ഒരു ഘട്ടത്തിലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ഏത് ഭാഗത്താണ് നരേന്ദ്രമോദി പറഞ്ഞ ഈ നുണ ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒളിച്ചോടാനാണ് സ്മിത പ്രകാശ് തുടക്കത്തിലൊക്കെ ശ്രമിക്കുന്നത്. എന്നിട്ട് കപിൽ സിബൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത് ഭരണഘടനയുടെ 39 ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഭരണഘടനയെ പോലും ഒരു ഘട്ടത്തിൽ വിമർശിക്കുന്ന രീതിയിലേക്ക് സ്മിത പ്രകാശ് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ഒരു തരത്തിലും വർഗീയതയായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും പ്രചരണായുധം. അത് മോദി കാ ഗ്യാരണ്ടിയായിരുന്നു. മോദി കാ ഗ്യാരണ്ടി എന്ന കേരളത്തിൽ ഉൾപ്പെടെ പ്രചരണത്തിലെത്തിയ മോദി ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ തീർന്ന പാടെ ഈ മോദി കാ ഗ്യാരണ്ടിയൊക്കെ അങ്ങ് അപ്രത്യക്ഷമാകുന്നതാണ് ഇന്ത്യക്കാർ കണ്ടത്. പകരം പച്ചയായ വർഗീയത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. കോൺഗ്രസ് രാജ്യത്തെ സ്ത്രീകളുടെ മംഗൾ സൂത്ര വരെ പിടിച്ചെടുത്ത് താലിമാല വരെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പോലും പറഞ്ഞു വച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്ത് കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ട് താമസിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച ആ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരം ഗോദി മീഡിയകൾക്ക് പ്രധാനമന്ത്രിയുടെ നുണകൾ ആവർത്തിക്കുന്ന ഗോദി മീഡിയയ്ക്ക് കണക്കിന് കിട്ടേണ്ടത് കാലത്തിന്റെ ഒരു അനിവാര്യതയാണ്. അതാണ് കപിൽ സിബൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കപിൽ സിബലിനെ പോലെയുള്ള നേതാക്കളോട് ഇത്തരം നുണകൾ ആവർത്തിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ഗോദി മീഡിയയിലെ അവതാരകർ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളത്.